നമസ്കാരം. വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. പുൽവാമ ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ അതിർത്തി കടന്ന് തിരിച്ചടി നൽകിയ വ്യോമസേനാ പൈലറ്റുമാർക്ക് അഭിവാദ്യം അർപ്പിച്ച് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽഗാന്ധി. സല്യൂട്ട് ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റ്സ് എന്നാണ് ട്വിറ്ററിൽ രാഹുൽഗാന്ധി കുറിച്ചത്. ഭീകരവാദികൾക്ക് നേരെ സൈന്യവും കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്ന ഏത് നടപടികൾക്കും പ്രതിപക്ഷം പിന്തുണ നൽകുമെന്ന് പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ രാഹുൽഗാന്ധി വ്യക്തമാക്കിയിരുന്നു. ഇത്തരമൊരു ആക്രമണത്തിനിടയിൽ രാഷ്ട്രീയം പറയാനില്ലെന്നും എന്ത് നടപടിയെടുത്താലും കോൺഗ്രസ് സർക്കാരിന് പിന്തുണ നൽകുമെന്നും കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദും വ്യക്തമാക്കിയിരുന്നു. ഇന്ന് പുലർച്ചെ 3:30 നിയന്ത്രണ രേഖ കടന്നുള്ള ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായത്. ഇന്ത്യൻ വിമാനങ്ങൾ അതിർത്തി ലംഘിച്ചു എന്ന് പാകിസ്ഥാനായിരുന്നു ആദ്യം അറിയിച്ചത്. അതിർത്തി കടന്നുവന്ന ഇന്ത്യൻ വിമാനങ്ങളെ പാക് സേന നേരിട്ടപ്പോൾ തിരിച്ചുപോയെന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. ഇതിന് പിന്നാലെയാണ് വ്യോമസേനയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANI വാർത്ത പുറത്തുവിട്ടത്. അതിർത്തികൾക്കപ്പുറത്തെ നിരവധി ഭീകര ക്യാമ്പുകൾ ഇന്ത്യ വ്യോമാക്രമണത്തിലൂടെ തകർക്കുകയായിരുന്നു എന്ന് ANI റിപ്പോർട്ട് ചെയ്തു. February 14 രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ഉണ്ടായത്. പരിശീലനം കഴിഞ്ഞു പോവുകയായിരുന്ന CRPF ജവാന്മാരെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിൽ 40+ ജവാന്മാരായിരുന്നു വീരമൃത്യു വരിച്ചത്. ഇതിനു പിന്നാലെ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പ്രധാനമന്ത്രിയും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.